ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിൽ പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂ ആയി ജോലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. താൽക്കാലികമായിട്ട് ഒഴിവുകളായിരിക്കും കേരളത്തിൽ ജോലി. ഓക്കെ, അംഗനവാടി വർക്കർ, ഹെൽപ്പർ ഒഴിവ് താങ്ങൾ, അതേപോലെ താഴെ കാണുന്ന വിഭാഗങ്ങളിലേക്കായിരിക്കും ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള ഒഴിവുകളായിരിക്കും. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായി തന്നെ പറയുന്നത് അംഗനവാടി വർക്കർ അഥവാ പോലെ ഹെൽപ്പർ എന്ന വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. മൂവാറ്റുപുഴ ICDS പ്രൊജക്റ്റിൻ്റെ പരിധിയിലുള്ള വാളകം പഞ്ചായത്തിലെ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നിലവിലുള്ള ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നതിനായി വാളകം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരും സേവന താല്പര്യമായ വനിതകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകരുടെ പ്രായം 1/1/2023 18 വയസ്സ് പൂർത്തിയാകേണ്ടതും 46 വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാണ്. അപേക്ഷകൾ മാർച്ച് 4 വൈകിട്ട് 5 വരെ മൂവാറ്റുപുഴ ICDS പ്രൊജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും. ഓക്കെ, അപേക്ഷയുടെ മാതൃക മൂവാറ്റുപുഴ ICDS പ്രൊജക്റ്റ് വാളകം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മൂവാറ്റുപുഴ മിനി സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് മൂവാറ്റുപുഴ ശിശു വികസന സമിതി പദ്ധതി ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 04-8524-14-205. ഓക്കെ, ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വേക്കൻസി ഹെൽത്ത് ഇൻസ്പെക്ടർ നിയമനമാണ്. പൂക്കോട്ടൂർ PHSCയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒഴിവിലേക്ക് അഡ്ഹോക്ക് വേസ്റ്റിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 21 February 2023 രാവിലെ 9:30 വെച്ച് നടക്കും. പ്ലസ് ടു 2 വർഷത്തെ JHI ഡിപ്ലോമ കോഴ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് ലഭിക്കും. പൂക്കോട്ടൂർ മലപ്പുറം ജില്ലയിലാണ്, അതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായി പറയുന്നത് ആയുർവേദ നഴ്സിംഗ് താൽക്കാലികമായിട്ട് ഒഴിവാണ്. കോട്ടയം ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കിടങ്ങൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ സ്നേഹധാര പദ്ധതിയിലേക്ക് ആയുർവേദ നഴ്സിനെ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. March 25 വരെയാണ് നിയമനം. യോഗ്യത SSLC, സംസ്ഥാന സർക്കാരിൻ്റെ DME നടത്തുന്ന 1 വർഷ ആയുർവേദ കോഴ്സ് സർട്ടിഫിക്കറ്റ്. അതേപോലെ നിയമനത്തിനായുള്ള വോക്കൻ ഇൻ്റർവ്യൂ 2 February 2023 രാവിലെ 11 കോട്ടയം വയസ്സസ്കര കുന്നിലെ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യരായവർ വെള്ള പേപ്പറിൽ എഴുതിയ തയ്യാറാക്കിയ അപേക്ഷ, പ്രായം, യോഗ്യത, ആധാർ നമ്പർ, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തിയ ബയോഡാറ്റ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡ് എന്നിവ സഹിതം എത്തണം. വിശദ വിവരത്തിന് ഫോൺ നമ്പർ 04-8125-68-118. ഓക്കെ, ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വേക്കൻസിയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ടുള്ള വേക്കൻസി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നിയമനമാണ്. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻറ്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിയമനമാണ്. ത്രിവത്സര ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ്, ഫോട്ടോ എന്നിവയുമായി 21 February 2023 രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 04-6622-450. ഓക്കെ, ഇതും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വേക്കൻസിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് പറയുന്ന ഒരു വേക്കൻസി കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നിയമനമാണ്. വനിതാ ശിശു വികസന വകുപ്പ് തിരുവനന്തപുരം അർബൻ 3 തിരുവനന്തപുരം നഗരസഭയിലെ സ്ത്രീ പദവി പഠനം പെണ്ണടയാളങ്ങൾ പ്രൊജക്റ്റിലേക്ക് ഫെസിലിറ്റേറ്റർമാരുടെ കരാടിസ്ഥാനത്തിൽ ആവശ്യമുണ്ട്. 1 ഒഴിവാണുള്ളത്. സോഷ്യൽ വർക്ക്, സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം ആണ് യോഗ്യത. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. January 1 40 വയസ്സ് കവിയരുത് എന്ന് പറയുന്നുണ്ട്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. മുൻ പരിചയമുള്ളവർക്കും തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ സ്ഥിര താമസമുള്ളവർക്കും മുൻഗണന ലഭിക്കും. അപേക്ഷകൾ തിരുവനന്തപുരം ICDS അർബൻ 3 ഓഫീസിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നതാണ്. നഗരസഭയുടെ വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, സ്ഥിര താമസം, ഫോട്ടോ, അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വെക്കണം. അപേക്ഷാ കവറിന് മുകളിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നിയമനത്തിലുള്ള അപേക്ഷ എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 22 February 2023 വൈകിട്ട് 3 മണി വരെയാണ്.
വിലാസം ശിശു വികസന പദ്ധതി ഓഫീസർ, ഐ സി ഡി എസ് അർബൻ 3 മൂന്നാം നില, വസന്തൻ ടവർ, പേരൂർക്കട പി ഒ, തിരുവനന്തപുരം. 6 9 500 5. ഓക്കെ, ഫോൺ നമ്പർ 0471243090 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ, അടുത്ത വേക്കൻസിയിലേക്ക് പോകാം. അവസാനമായിട്ടുള്ളൊരു വേക്കൻസി ഏതാണെന്ന് നോക്കാം. ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ ബസ്സിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നതിന് ആറളം ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശവാസികളായ പട്ടികവർഗ്ഗക്കാരിൽ നിന്നും അപേക്ഷ ഉന്നയിച്ചിട്ടുണ്ട്. അപേക്ഷകർ 30-40 ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. താല്പര്യമുള്ളവർ പേര്, മേൽവിലാസം, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം, അതേപോലെ ഫോൺ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി വേണം, ബാഡ്ജിൻ്റെ പകർപ്പ് എന്നിവ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ February 23 രാവിലെ വൈകിട്ട് 4 കണ്ണൂർ ITD പ്രൊജക്ട് ഓഫീസിലോ ആറളം DRDM സ്പെഷ്യൽ യൂണിറ്റ് ഓഫീസിലോ എത്തിക്കണം. ഫോൺ നമ്പർ 0497-27-00357. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് വേക്കൻസി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇനിയും പ്രൈവറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ജോലികളോ വരാം. അപ്പോൾ അത് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.